ും നമസ്കാരം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാത്മീകി രാമായണത്തിൽ ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നത് പൂർണ്ണ ശ്ലോകം ഇതാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധുസത്യ പരാക്രമ രാജാ സർവ ലോകസ്യ ദേവാനാമ വാസവ ആരണ്യകാന്ഡം മുപ്പത്തേഴാം സർഗം പതിമൂന്നാം ശ്ലോകം ധർമ്മം വിഗ്രഹം പൂണ്ടവൻ അഥവാ ധർമ്മപ്രതീകമാണ് ശ്രീരാമൻ അദ്ദേഹം സത്പുരുഷനാണ് സത്യവാനാണ് വീരനാണ് ലോകരുടെ എല്ലാം രാജാവാണ് ദേവേന്ദ്രൻ ദേവന്മാർക്ക് എന്ന പോലെ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ധർമ്മവിഗ്രഹൻ അഥവാ ധർമ്മമൂർത്തി എന്ന് ഇവിടെ ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നു ശ്രീരാമഭക്തനോ അല്ല രാമന്റെ എതിരാളിയും രാവണ സുഹൃത്തുമായ മാരീചനാണ് ഇങ്ങനെ പ്രകീർത്തിക്കുന്നത് കൂടി ഓർമ്മിക്കുക ഇതേ സർഗത്തിൽ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ ശ്രീരാമന്റെ മഹിമ മാരീചൻ വിവരിക്കുന്നു ശത്രുക്കളെ കൊണ്ടുപോലും തൻ്റെ മഹാത്മ്യം അംഗീകരിപ്പിക്കുവാൻ കഴിഞ്ഞ പുണ്യാത്മാവ് ആണ് ശ്രീരാമൻ മര്യാദ പുരുഷോത്തമൻ നരോത്തമൻ നരശാർദൂലൻ അഥവാ മനുഷ്യശ്രേഷ്ഠൻ തുടങ്ങിയ നിരവധി വിശേഷണങ്ങൾ വാത്മീകി രാമായണത്തിനുടനീളം കാണാം മാതൃകാപുത്രൻ മാതൃകാ ശിഷ്യൻ മാതൃകാ ഭക്തൻ മാതൃകാ സഹോദരൻ മാതൃകാ ഭർത്താവ് മാതൃകാ സുഹൃത്ത് മാതൃകാ രാജാവ് സനാതനധർമ്മ വിദ്വേഷികൾക്ക് മാതൃകാ ശത്രു എന്ന നിലയിലാണ് വാത്മീകി രാമായണത്തിലെ രാമൻ തിളങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യം ഭരതനും പിന്നീട് ശ്രീരാമനും സ്ഥാപിച്ച ഭരണകൂട മാതൃകയാണ് രാമരാജ്യ സങ്കല്പമായി വളർന്ന് പലർക്കും ഇന്നും പ്രചോദനം നൽകുന്നത് ജന്മഭൂമിയിലെ ജന്മസ്ഥാൻ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാനവും പ്രാണപ്രതിഷ്ഠാകർമ്മങ്ങളും ഒരിക്കൽ കൂടി ലോകമെങ്ങും ശ്രീരാമ യശസ് എത്തിക്കാനും സഹായിച്ചു എന്നാൽ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ശ്രീരാമനെതിരെ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് പല മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് ഗർഭിണിയായ സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയോ തപസ്വി ആയ ശംഭൂവൻ എന്ന ശൂദ്രനെ വധിച്ചതിനെ എങ്ങനെ നീതീകരിക്കും ഇവയാണ് ശ്രീരാമനെതിരെ പലരും ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളും വിമർശനങ്ങളും ഇതൊക്കെ സാമാന്യ ജനങ്ങളിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കുന്നു ഈ ആരോപണങ്ങൾക്ക് എന്താണ് മറുപടി ചിലർ മറുപടി പറയാനെന്ന പേരിൽ ഇവയെല്ലാം പല രീതിയിൽ ന്യായീകരിക്കുവാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ദയനീയമായി പരാജയപ്പെടുന്നു ഇക്കാര്യത്തിലുള്ള സത്യാവസ്ഥ എന്താണ് ഈ ആരോപണങ്ങൾക്കുള്ള ശാസ്ത്രീയമായ മറുപടി എങ്ങനെ നൽകാം എന്ന് പലരും ചോദിക്കാറുണ്ട് ക്ലാസ്സുകളിലും പ്രഭാഷണങ്ങളിലും വിദ്യാർത്ഥികളും ശ്രോതാക്കളും ചോദിക്കാറുള്ള സ്ഥിരം സംശയമാണിത് ശ്രീരാമനെതിരെയുള്ള ഈ ആരോപണങ്ങൾക്കെല്ലാം ഒരു കാരണം നമ്മുടെ തന്നെ ഗുരുതരമായ ഒരു വീഴ്ച അഥവാ തെറ്റാണെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഗ്രന്ഥങ്ങളെയും ദർശനങ്ങളെയും മതങ്ങളെയും സ്വാധ്യായ രീതിയിൽ അഥവാ ശ്രവണം മനനം നിരുദ്ധ്യാസനം എന്നിങ്ങനെയുള്ള ശാസ്ത്രീയമായ അധ്യയന സമ്പ്രദായത്തിൽ വേണം പഠിക്കുവാൻ ഈ രീതി ഉപേക്ഷിച്ചതാണ് എല്ലാ ചിന്താ കുഴപ്പങ്ങളുടെയും പ്രമാദത്തിൻ്റെയും പ്രധാന കാരണം സംസ്കൃതത്തിൽ എഴുതിയതെല്ലാം നല്ലത് പരമ്പരാഗതമായി പിന്തുടർന്നതെല്ലാം ശരി തുടങ്ങിയ മാമൂൽവാദ സമീപനങ്ങൾ നാം പിന്തുടരുന്ന കാലത്തോളം സത്യം മനസ്സിലാക്കുവാനോ ഈ ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായി ഉത്തരം നൽകുവാനോ ആർക്കും കഴിയില്ല ഇതാണ് യാഥാർത്ഥ്യം നമ്മളിൽ തന്നെയുള്ള ഈ ആഭ്യന്തര ദൗർബല്യങ്ങൾ മാമൂൽവാദം ആശയമലിനീകരണം ആത്മീയാജീർണം തുടങ്ങിയവയെല്ലാം നീക്കുക എന്നത് നാം തന്നെ ചെയ്യേണ്ട പ്രധാന കർത്തവ്യമാണ് ഗ്രന്ഥദോഷങ്ങൾ നീക്കിയാണ് ഏത് ഗ്രന്ഥവും പഠിക്കേണ്ടത് ഗ്രന്ഥദോഷങ്ങൾ നിരവധിയുണ്ട് അതിലൊന്നാണ് പ്രക്ഷിപ്തം പ്രക്ഷിപ്തം എന്നാൽ കൂട്ടിച്ചേർത്തത് എന്നർത്ഥം പണ്ട് ഗ്രന്ഥരചന ദുഷ്കരമായിരുന്നു ഒരു കൃതിയുടെ കൂടുതൽ കോപ്പികൾ എഴുതുക എന്നത് അതിലേറെ ബുദ്ധിമുട്ട് സൂക്ഷിക്കാനുള്ള പ്രയാസങ്ങൾ വേറെയും അതിനാൽ പ്രാചീന കാലങ്ങളിൽ പ്രക്ഷിപ്തങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥദോഷങ്ങൾ സർവസാധാരണമായിരുന്നു പുസ്തകത്തിൽ കൈകടത്തുവാൻ പണ്ട് വളരെ എളുപ്പമായിരുന്നു എന്നർത്ഥം പകർത്തി എഴുതുമ്പോഴോ അല്ലാതെയോ വരികളോ താളിയോലയോ കൂടുതൽ ചേർക്കാൻ നിശ്ചിത താൽപ്പര്യക്കാർക്ക് അനായാസം കഴിഞ്ഞിരുന്നു ധാരാളം പ്രതികൾ അച്ചടിക്കുവാൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങൾ വന്നതോടെയാണ് കൂട്ടിച്ചേർക്കലുകൾക്ക് വിരാമമായത് എങ്കിലും ഇന്നും അക്ഷരങ്ങൾ തെറ്റിച്ചും പദങ്ങൾ മാറ്റിയും പല ശ്രമങ്ങൾ പലരും നടത്തുന്നു മുന്നൂറിലേറെ വ്യത്യസ്തമായ രാമായണങ്ങൾ ഉണ്ടെങ്കിലും വാത്മീകി രാമായണമാണ് ആധികാരികമെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു എന്നാൽ വാത്മീകി രാമായണത്തിലെ ഉത്തരകാന്ഡവും ബാലകാന്ഡത്തിലെ ചില സർഗങ്ങളും പ്രക്ഷിപ്തങ്ങളാണെന്ന് തെളിവുകൾ സഹിതം ഗവേഷകന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് വാത്മീകി രാമായണത്തിൽ ആറ് കാണ്ഡങ്ങളാണ് ആദ്യമുണ്ടായിരുന്നത് ഒന്ന് ബാലകാന്ഡം രണ്ട് അയോധ്യാകാന്ഡം മൂന്ന് ആരണ്യകാന്ഡം നാല് കിഷ്കിന്ദകാണ്ഡം അഞ്ച് സുന്ദരകാണ്ഡം ആറ് യുദ്ധകാന്ഡം വാത്മീകി എഴുതിയ രാമായണത്തിൽ സീതാ പരിത്യാഗമോ ശമ്പൂക പഥമോ ഉണ്ടായിരുന്നില്ല യുദ്ധകാന്ഡത്തോടുകൂടി അവസാനിക്കുന്ന വിധത്തിലാണ് വാത്മീകി രാമായണത്തിൻ്റെ ഘടന പത്മികി രാമായണത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെടുന്നതും ഇന്ന് ഗ്രന്ഥത്തിൽ ഏഴാം അധ്യായമായി നാം കാണുന്നതുമായ ഉത്തരകാന്ഡം പിന്നീട് ചേർത്തതാണ് ഇത് പണ്ഡിതന്മാർ വ്യക്തമായി തെളിവുകളോടെ ചൂണ്ടിക്കാട്ടുന്നു അതിനു പുറമെ ബാലകാന്ഡത്തിലെ ഒട്ടേറെ സർഗങ്ങളും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട് ഇതിന് നിരവധി തെളിവുകൾ ചൂണ്ടിക്കാട്ടാനാകും വാത്മീകി രാമായണത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആരോ പ്രത്യേക താല്പര്യങ്ങളോടെ എഴുതിയ സ്വതന്ത്ര കൃതിയാണ് ഉത്തരരാമായണം ഇതാണ് ഉത്തരകാന്ണ്ഡം എന്ന പേരിൽ വാത്മീകി രാമായണത്തിൽ പിന്നീട് ഏറെക്കാലം കഴിഞ്ഞ് ചേർത്തുവച്ചത് വീൽ ധാരാളം അസംബന്ധങ്ങളും അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും വാത്മീകി രാമായണത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ശ്രീരാമൻ്റെ വ്യക്തിത്വത്തിന് ചേരാത്തതുമായ പലതും കാണാം സീതാപരിത്യാഗം ശമ്പൂകഥം എന്നിവയെല്ലാം ഉള്ളത് ഉത്തരകാണ്ഡത്തിലാണ് ഇതിലാണ് ധർമ്മമൂർത്തിയായ ശ്രീരാമനെ വില്ലനാക്കുന്നത് ഉത്തരകാന്ഡം പൂർണ്ണമായി പ്രക്ഷുബ്ധമായിരിക്കെ അതിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളും വിമർശനങ്ങളും എല്ലാം അസ്ഥാനത്താകുന്നു ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യം തന്നെയില്ല എന്നാൽ പ്രക്ഷിപ്ത ശ്ലോകങ്ങളെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാനോ യുക്തിസഹമായി അത് തെളിയിക്കുവാനോ ഗ്രന്ഥത്തിൽ നിന്നത് മാറ്റുവാനോ ഉള്ള ശ്രമങ്ങൾ നാം നടത്താതിരിക്കുന്ന കാലത്തോളം ശ്രീരാമനെ പരിഹസിക്കുന്ന കുറ്റത്തിന് വിമർശകർ മാത്രമല്ല നമ്മളും ഉത്തരവാദികളാകും എന്ന് പറയേണ്ടി വരും പല വിധത്തിലുള്ള കൃതികൾ പഴങ്കഥകൾ ഐതിഹ്യങ്ങൾ വിവിധ കലാരൂപങ്ങൾ എന്നിവയിലൂടെ സാമാന്യ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ധാരണകളെ മാറ്റാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്നെനിക്കറിയാം എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് സത്യം ചെയ്യാത്ത പ്രവൃത്തിയുടെ പേരിലാണ് ഇന്നും ശ്രീരാമൻ വേട്ടയാടപ്പെടുന്നത് എന്ന് സാരം ശ്രീരാമ ജന്മഭൂമിയിൽ ഉണ്ടായ കളങ്കം സ്വാഭിമാനികൾ നീക്കിയതുപോലെ ശ്രീരാമൻ്റെ പേര് പ്രചരിക്കുന്ന ദുരാരോപണങ്ങൾ ജനമനസ്സുകളിൽ നിന്ന് മാറ്റാനുള്ള വിവേകവും ആർജവും നമുക്കുണ്ടാവണം ഇതിഹാസങ്ങളെ ശരിയായി പഠിക്കാനുള്ള സദ്ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം